ഒരേ സമയം രണ്ട് സിനിമകളിൽ ഇപ്പൊ തിയേറ്ററിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക? ആദ്യം തന്നെ ചോദിക്കട്ടെ, അനുരാഗ് കരിക്കുമ്പോഴാണോ ആദ്യം പോയി കണ്ടത്, അതോ കരിങ്കുന്നം സക്സസ് ആണോ പോയി കണ്ടത്? ഞാൻ ആദ്യം കണ്ടത് കരിങ്കുന്നം സക്സസ് ആണ്. ആദ്യം ഇറങ്ങിയ സിനിമ കരിങ്കുന്നം സക്സസ് ആണ്. അതുകൊണ്ടാണ് ആദ്യം അത് പോയി കണ്ടത്. അനുരാഗ് കരിക്കുന്നം നെക്സ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ദീപു കരുണാകരൻ എന്റെ അടുത്ത് വളരെ ഇതായിട്ട് പറഞ്ഞിരുന്നു, ആ പടം ഞാൻ കാണണം, ആദ്യം തന്നെ കാണണം, അഭിപ്രായം ഫസ്റ്റ് എന്നെ വിളിച്ച് പറയണം എന്ന് ദീപു എന്നോട് പറഞ്ഞിരുന്നു. ഭയങ്കര രസമായിട്ടാണ് പോയി കണ്ടത്. ഞാൻ ഫാമിലിയായിട്ട് പോയി, വളരെ ചുരുക്കം പടങ്ങൾ മാത്രമാണ് ഞാൻ ഫാമിലിയായിട്ട് പോയി കാണാറുള്ളൂ. കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം വിശ്വാസം വരണം. ഞാൻ ആദ്യം പോയി ഞാനാണ് പോയി കാണുക, ഞാനും വൈഫും കൂടെ പോയി കാണും. എല്ലാ പടം ഞങ്ങൾ ഒന്നിച്ചാണ് പോയി കാണുക. പോയി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കരിമുന്നം സിക്സസ്. അതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു അല്പം അലമ്പനായിട്ടുള്ള ക്യാരക്ടറല്ലേ, അത് ആദ്യം കാണാൻ തന്നെ തീരുമാനിച്ചു കരിമുന്നം സിക്സസ് കണ്ടു. അത് കഴിഞ്ഞ് മറ്റേത് കണ്ടത് ഇവിടെയാണ്, എറണാകുളത്ത് വന്നതിന് ശേഷമാണ്. എറണാകുളത്ത് ഒരു ഷൂട്ടിന്റെ ഇടയിലാണ് ഞാൻ പോയി. ഇല്ല, രണ്ട് സമയത്തായിരുന്നു, രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയായിരുന്നു. പക്ഷെ ഒരു ആക്ടർ എന്നുള്ളതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അഭിനയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇത് ഒരേ സമയം തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകർ ഇത് ഒന്നിച്ച് കാണുന്നു എന്നുള്ളതാണ്. വലിയ കാലതാമസമില്ലായിരുന്നു ഇത് തമ്മിലുള്ള കാലതാമസമായിരുന്നു. ഒരുപാട് കള്ളനെ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സപ്തമസ് തസ്കരയിൽ കള്ളൻ, ഇതില് കള്ളൻ, സിറ്റി ഓഫ് ഗോഡില് കള്ളൻ, ഒരുപാട് കള്ളന്മാരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കള്ളനല്ല, കള്ളന്റെ ആശ കേളു, ആശാനെ പ്രസന്റ് ചെയ്തു, ഒരുപാട് കള്ളന്മാരെ പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോലീസ്, പോലീസ് ഞാനിപ്പോ ചെയ്യുന്ന 94-95 ഫിലിമാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു 20 മിനിമം പോലീസ് ആയിരിക്കും, 20-25 പോലീസ്. ഏറ്റവും കൂടുതൽ പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു മലയാളത്തിൽ ഇത് ഇപ്പൊ ചെയ്തതൊന്നും പോലീസായിരുന്നു. ഇപ്പൊ ഒരു ACP ആയി ഇപ്പൊ ചെയ്തിട്ട് വന്നു ദഫ് ചെയ്താർ എന്നുള്ള ചിത്രത്തിൽ. അപ്പൊ ഒരുപാട് പോലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ പോലീസും മറ്റൊന്ന് പോലീസിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ശ്രമമാണ് അനുരാഗ കരിക്കും വെള്ളത്തിലും എനിക്ക് ചെയ്യാൻ പറ്റും. തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്ന തനി പാണ്ടിക്കള്ളൻ, അതാണ് നമ്മൾ അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ബോഡി ലാംഗ്വേജ് മുഴുവൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അതിൽ. ഒരു തനി പാണ്ടിക്കള്ളൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു സാധനം. അതേസമയം മറ്റേ സപ്തമസിലാണെങ്കിൽ കിളിപോയ കള്ളൻ, ലീഫ് വാസു എന്ന് പറയുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള കള്ളൻ. ഇതിലങ്ങനല്ല, ഇതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് തോന്നിയത്. റഫായിട്ടുള്ള ഒരു കള്ളൻ. ഓരോ കള്ളനിലും ഓരോരോ വ്യത്യാസം. മറ്റ് ബുറുമ്പുകൾ ഉറങ്ങാറില്ല, ബുറുമ്പുകൾ ഉറങ്ങാറില്ല. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അഭിനയത്തിലുള്ള അവാർഡ് എനിക്ക് ലഭിച്ചത് അത് ബുറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിനാണ്. അതിനകത്ത് കേളു ആശ, ഒരു കള്ളൻ്റെ ആശ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചോര പുരാണം അറിയാവുന്ന ഒരാളാണ്. അത് പഠിപ്പിക്കുന്നുണ്ട്, നാഥനെ വേദനെ കാലനെ കൈന്ധവനെ വേലപറിയേറും സേവകനെ എന്ന് പറയുന്ന വരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പം ഇപ്പം പഠിച്ചിട്ടല്ല കേട്ടോ, സിനിമയിൽ പറഞ്ഞതാണ്, സിനിമയിൽ പറഞ്ഞ വരികളാണ്. കാരണം അത്രയ്ക്കായോ ഇൻവോൾവ്ഡ്, പല പടങ്ങളും ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്ത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വരികളൊക്കെ ചോര പുരാണത്തിലെ വരികളാണ്. അപ്പോൾ ജിജു അശോകൻ എൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതിനെന്ത് നമ്മൾ ഈ ക്യാരക്ടറിന്, ഈ ക്യാരക്ടർ ഞാൻ ചെയ്യണമെന്ന് വളരെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ഇത് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. ഒരു ചലഞ്ചാണ്, ഒരു 30-35 വയസ്സ് എന്നെ കാട്ടി മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ അതിൽ ചേഷ്ടകൾ എന്ത് ചെയ്യാം, എൻ്റെ ഈ ഹൈറ്റ് അവിടെ വേണ്ട. അപ്പോൾ ഹൈറ്റ് നമ്മൾ അതിൽ നടക്കുന്നതിലെല്ലാം നോക്കിയറിയാം, കൂനി പിടിച്ച് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് കള്ളന്റെ ആശങ്ക തീർച്ചയായിട്ടും അവൻ പണ്ടൊരു കള്ളനാണ്. പോലീസിനെ നീടി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ക്ഷയം മുഴുവൻ ശരീരത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ എങ്ങനെയൊക്കെ ആ ക്യാരക്ടേഴ്സിനെ മോഡുലേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ ആലോചിച്ചിട്ട് ചെയ്തൊരു സിനിമയാണ്. അതുപോലെ നിർണായകം, നിർണായകത്വം എന്ന് പറഞ്ഞത് ജസ്റ്റിസ് എനിക്ക് തോന്നുന്നു സഞ്ജയ് ബോബിയുടെ 3 പടങ്ങളാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്ക് ചെയ്തതാണ് നിർണായകം. അതൊരു മെസ്സേജാണ്, നിർണായകം എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞത് സഞ്ജയ് ബാബിയുടെ ഒരു മെസ്സേജാണ്, BKB. അത് ഭയങ്കര ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ഏറ്റവും സന്തോഷം വിവിധ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. കള്ളുകെത്തുകാരൻ ചെയ്തിട്ടുണ്ട്, കള്ളൻ ചെയ്തിട്ടുണ്ട്, ലോറി ഡ്രൈവർ ചെയ്തിട്ടുണ്ട്, ആനപ്പാപ്പൻ ചെയ്തിട്ടുണ്ട് തുടങ്ങി. IAS ചെയ്തു, അതാണ് സ്കൂൾ ബസ്സില് കളക്ടർ. ഏത് ക്യാരക്ടർ എന്നാലും അത് പൊളിക്കുന്നുള്ളൊരു ഉറപ്പാണ് എല്ലാവർക്കും. അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. പേഴ്സണലി ചോദിക്കട്ടെ, ഏത് ചെയ്യാനാ കൂടുതൽ ഇഷ്ടവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്, കള്ളനാണോ പോലീസാണോ?
ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, കള്ളനായാലും പോലീസായാലും അവരിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓരോ പോലീസും മറ്റൊരു പോലീസിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് പോലീസ് ചെയ്യുന്ന ചുമ്മാ റഫ് പോലീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി ഈസി, നമുക്ക് റഫായിട്ട് അങ്ങ് പെരുമാറിയാൽ മതി. പക്ഷെ ഇന്ന് ആർക്കും പ്രേക്ഷകർക്ക് അത് വേണ്ട. ചുമ്മാ റഫായിട്ട് ഒരു പോലീസ് യൂണിഫോം ഇടുമ്പോൾ തന്നെ റഫാക്കാം, അതിലല്ല ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ പോലീസ് ഇപ്പോൾ നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ ബാഹുട്ടിയുടെ നാമത്തിൽ പവിത്രം പോലീസ് എന്നൊരു ക്യാരക്ടർ, കൈക്കൂലി മേടിക്കുന്ന ഒരു പോലീസ്, ഒരു മാൻഡറിസം ഉണ്ട്. ഒരു പോലീസാണ് പക്ഷെ ഒരു മാൻഡറിസം ഉണ്ട്. ഒരു സാധാരണ സൈക്കിളിൽ പോവുകയോ സ്കൂട്ടറിലോ ബൈക്കിലൊക്കെ പോകുന്ന ഒരു പൈസയൊക്കെ മേടിക്കാൻ കഴിയും, മേടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു നോർമൽ രീതിയിലുള്ള ഒരു പോലീസ്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഒരു ആക്ടർ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വളരെ റഫ് ആൻഡ് ടഫായിട്ട് ചെയ്യുന്നതിൽ മാത്രം ഒരു ആക്ടറിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സുധീർ തരമാണ്. ഈ വരുന്ന ആഴ്ചയിൽ സ്പോട്ട് ലൈറ്റിൽ ശാലിയോടൊപ്പം ഞാനുമുണ്ട്.